ഇന്ന് നമുക്ക് മാങ്ങ പറിക്കുന്നത് കണ്ടാലോ. ഇത് മൂവാണ്ടൻ മാങ്ങാപ്പഴമാണത്. ഈ മാങ്ങ പറിക്കാനായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ക്യാമറയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ആൾ മാവിൻ്റെ മുകളിൽ കയറി പറിക്കലൊക്കെ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ആ കയറൊന്നും മറ്റൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പുള്ളി കയ്യിൽ നീണ്ട ഒരു തോട്ടിയുണ്ട്, ഇരുമ്പോട്ടിയൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ കേബിളും മറ്റൊക്കെ പോകുന്നുണ്ട്. ആ ഫൈബർ തോട്ടിയാണ്, അതിലാണ് അതിൻ്റെ അറ്റത്ത് ഒരു 5 കിലോയുടെ എങ്ങാണ്ട് തൂക്കം വരുന്ന ഒരു ചാക്കാണ് കെട്ടി വെച്ചിരിക്കുന്നത്. ആ ചാക്ക് കെട്ടി വെച്ചിട്ട് അത് തോട്ടിയുടെ അറ്റത്തുനിന്ന് മാമ്പഴക്കൊലയുടെ അങ്ങോട്ടേക്ക് നീക്കും, അങ്ങനെ നീങ്ങി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് അതിൽ കൂടി അങ്ങ് പിടിക്കുക. അപ്പോൾ പറയാം, അപ്പോൾ ഈ സമയത്ത് നോക്കി പൊട്ട നിറച്ച് മാങ്ങ പറിച്ചിട്ടുണ്ടല്ലോ. മാങ്ങ പറിക്കാൻ വേണ്ടി തന്നെയുള്ളൊരു പൊട്ടയാണ്, അതായത് മുഴുത്തൊരു പൊട്ടയാണ്. ഒരാൾ എടുത്താൽ പൊങ്ങുന്ന അത്രയും മുഴുത്തൊരു പൊട്ടയാണ്. അതിൽ കൂടി വളരെ വിദഗ്ധമായ രീതിയിൽ കയറെ കെട്ടി ഇറക്കുന്നു. എൻ്റെ താഴെ നിൽക്കുന്ന ചേട്ടൻ അതിവിദഗ്ധമായിട്ട് ആ കൊട്ടയുടെ താങ്ങി വെക്കുന്നത് അതിലുള്ള കെട്ടൊക്കെ അഴിക്കുവാണ്. ഈ മാങ്ങ ചളിങ്ങിപ്പോയാൽ പെട്ടെന്ന് അത് അഴുകിപ്പോകാനുള്ളൊരു ഗുണമില്ല. അതുകൊണ്ട് വളരെ ഒരു പോറൽ പോലും പറ്റാതെ വേണം അത് ഇറക്കാനായിട്ട്. അപ്പോൾ അടുത്ത കൊട്ടയാണ് ചേട്ടൻ കെട്ടിവിടുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ കൊട്ടയുണ്ടെങ്കിൽ മാത്രമേ ഇത് പറിക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അധികം മരത്തിന് മുകളിലേക്ക് കയറി ഇരുന്ന് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് അടുത്ത കൊട്ടയിലുള്ള മാങ്ങ കൊണ്ടേ കുടഞ്ഞിട്ടിട്ട് ചേട്ടൻ മറ്റേ കൊട്ട കയറ്റി വിട്ടിട്ടുണ്ട്. എങ്ങനെയാണല്ലോ ഇത് മാങ്ങ പറിച്ച് അടുത്ത കൊട്ട കയറി മന്ദം മന്ദം മുകളിലേക്ക് കയറി പോവുകയാണ്. ആ കൊട്ടയുടെ കെട്ട് കണ്ടോ, ആ കെട്ടെന്ന് പറഞ്ഞാൽ 3 കെട്ടാണ്. ഒരു സൈഡിലോട്ട് ചെരിഞ്ഞ് പോകരുത്, ചെരിഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് ആ കൊട്ടയുടെ 3 സൈഡിൽ നിന്നാണ് ആദ്യം ഒരു കയറ് കെട്ടിയേക്കുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നിന്നുള്ളൊരു കയറും കൂടെ മുകളിൽ കെട്ടിട്ടുണ്ട്. അപ്പം മാങ്ങ ഇറക്കുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് താഴെ നിൽക്കുന്ന ചേട്ടൻ്റെ കൈ എത്താൻ പോലെയാണുള്ള കയറാണിട്ടുണ്ട്. കണ്ടോ മാങ്ങ പറിക്കുന്നുണ്ട്, ദൂരെ നിന്ന് പറിക്കുന്നുണ്ടോ. ആ തോട്ടി വെയിറ്റ് പറഞ്ഞ ഫൈബർ തോട്ടിയാണ്. ആ തോട്ടിയുടെ അറ്റത്ത് ആ ചാക്ക് വളരെ വിദഗ്ധമായ രീതിയിൽ പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ. അത് നേരെ ഈ മാങ്ങാക്കോലയുടെ അടിയിലേക്ക് ചെല്ലും. അടിയിലേക്ക് ചെന്ന് മാങ്ങാക്കോലയിലോട്ട് അത് കംപ്ലീറ്റ് പൊക്കിയതിന് ശേഷം ഒരൊറ്റ വലിക്കുകയാണ്. ആ വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ കൊലയോടുൾപ്പെടെ പറഞ്ഞ് അതിനകത്തേക്ക് വരുവാണെങ്കിൽ എന്താ വലിച്ചും എടുക്കും. വലിച്ചെടുത്തതിന് ശേഷം അവിടെ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്ന കൊട്ടയുടെ അകത്തേക്ക് ആ മാങ്ങ അല്ലെങ്കിൽ പെറുക്കി പെറുക്കി വളരെ വിദഗ്ധമായ രീതിയിൽ അങ്ങ് വെക്കും. അങ്ങനെ ആ മാവിൻ്റെ മുകളിൽ നിന്നും ഏകദേശം മാങ്ങ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ മാങ്ങയുണ്ട്. അടുത്ത മാങ്ങയിലും ഒരു ചേട്ടനുണ്ട് കേട്ടോ. ആ മാവിൽ നിന്നും ചേട്ടൻ വളരെ വ്യക്തമായ രീതിയിൽ മാങ്ങ പറിച്ച് താഴത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എങ്ങനെയാണ്, ചുവട്ടിൽ ഒരു ചേട്ടനുണ്ട്, അപ്പുറം ഇപ്പുറം മാവേ നിൽക്കുന്ന 2 ചേട്ടന്മാരുണ്ട്. അത് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് മാങ്ങ പറിച്ച് താഴത്തേക്ക്. മാങ്ങയ്ക്ക് അതുപോലെ ഗുണമുണ്ട് കേട്ടോ, ഏറ്റവും നല്ല ഗുണമുള്ള ഒരു ഉറച്ച ഫലമാണ് മാങ്ങാപ്പഴം. പ്രത്യേക ടേസ്റ്റ് ഈ മാങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റ്, ഓരോ മാങ്ങാപ്പഴത്തിനും പ്രത്യേകം പ്രത്യേകം ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഈ മാങ്ങാപ്പഴം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു, ആൾക്കാർ ഉപയോഗിക്കുന്നത്. നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഒരു മാവ് പോലും ഇല്ലാത്ത ആൾക്കാർ വളരെ ചുരുക്കമാണ്. ചെറിയ സ്ഥലങ്ങളിലുള്ളൊരു ആണെങ്കിൽ പോലും ചെറിയ മാവുകളൊക്കെ നട്ടുവെച്ച് വളർത്തി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കണം. അപ്പം മാങ്ങയാണ്, മാങ്ങാപ്പഴമാണ് നമ്മുടെ അടിപൊളി ഐറ്റംസ് ഇന്നത്തെ. ഓക്കേ.